അന്തരിച്ച CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാവുന്നതിന് മുന്നേ വിദേശ സന്ദർശനത്തിനൊരുങ്ങി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദുഃഖാചരണം അവസാനിക്കുന്നതിന് മുന്നേ രണ്ടാഴ്ച നീണ്ട ഉല്ലാസയാത്രക്ക് കച്ചമുറുക്കിയ MV ഗോവിന്ദനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്ററും രാഷ്ട്രീയ നിരീക്ഷകനുമായ G ശക്തിധരൻ. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സൗമ്യ മുഖം കണ്ടിട്ടും ഇങ്ങനെ നിന്ദിക്കാമോ എന്ന ചോദ്യത്തോടെയാണ് കുറിപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു നേതാവും നമുക്ക് ആരുമല്ല, നമ്മളും ആർക്കും ആരുമല്ല. ഇതെന്ത് ലോകം സഖാക്കളെ, നമ്മളും പട്ടിയും പൂച്ചയും പോലെ വെറും ജീവികൾ. ഹൃദയമില്ല, മനസാക്ഷിയില്ല. ദുഃഖം അണപൊട്ടുമ്പോൾ നാടിനെ കബളിപ്പിക്കാൻ കരുതി വെച്ചിരിക്കുന്ന കണ്ണീർ മാത്രം ഒഴുക്കുന്ന പാവകൾ. വഴിപാടെന്നോണം ഒന്നോ രണ്ടോ ഫോട്ടോ ഫ്രെയിമിൽ അവസാനിക്കുന്നു സർവ്വതും. വിടവാങ്ങിയ നേതാവിന്റെ ശവശരീരത്തോടൊപ്പം നിന്ന് ഏതാനും ഫോട്ടോ ഒപ്പിച്ചെടുക്കാൻ തരപ്പെട്ടു കഴിഞ്ഞാൽ ആത്മനിർവൃതിക്ക് മറ്റെന്തു വേണം? ചത്തുകഴിഞ്ഞാൽ പിന്നെ എന്താണ് വില? കൊണ്ട് കളയും. MV ഗോവിന്ദന്റെ മനസ്സും അത്രേ ചിന്തിച്ചുള്ളൂ. രണ്ടാഴ്ച നീണ്ട വിദേശ ഉല്ലാസയാത്രയ്ക്ക് കച്ചമുറുക്കവെയാണ് സീതാറാം യെച്ചൂരി അത്യാസന്ന നിലയിൽ എന്ന പാർട്ടി കമ്മ്യൂണിക്കേഷൻ പുറത്തു വന്നത്. തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖം കാണിച്ച് ദില്ലിയിൽ പാഞ്ഞെത്തി ദർശന സുഖം കിട്ടുമോ എന്ന് കിണഞ്ഞു ശ്രമിച്ചു, ഫലിച്ചില്ല. ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങൾ സന്ദർശിച്ച് സായൂജ്യമടയാനായിരുന്നു പരിപാടി. പക്ഷേ സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ട പ്രോട്ടോകോൾ ലംഘിക്കാൻ ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല. വിദേശയാത്ര പോകാൻ വെപ്രാളപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ഇത്ര അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗിയെ എന്തിന് ശല്യം ചെയ്യണം? ദൗത്യം ഉപേക്ഷിക്കേണ്ടി വന്നു. മാത്രമല്ല, ദില്ലിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി കുത്തിനെ പിടിച്ച് തിരുവനന്തപുരത്തേക്ക് മടക്കി വിട്ടു. പക്ഷേ അടുത്ത ദിവസം കട്ടിലൊഴിഞ്ഞു എന്ന വിവരം കിട്ടിയ പാടെ കുട്ടിപ്പരാധീനങ്ങൾ ഒക്കെ തേന്തി വീണ്ടും ദില്ലിയിലെത്തി. മൃതദേഹത്തോടൊപ്പം ഫോട്ടോയെടുപ്പ് വഴിപാട് കഴിഞ്ഞ് ആസ്ട്രേലിയക്ക് വിമാനം കയറി. വിപ്ലവത്തിന്റെ കൊടുമുടി കയറിയവരാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. അതിന്റെ ജനറൽ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയോ ആണെങ്കിൽ സർവ്വതിനും മേലെ വാഴ്ത്തപ്പെട്ടവരും. എങ്ങനെയാണ് അവരുടെ ഹൃദയം ഇരിക്കുന്നിടം കരിങ്കല്ലായി മാറുന്നത്? ചിലരുടെ കപടമുഖം സദാ തിരിച്ചറിയാനാണോ സീതാറാം യെച്ചൂരി എന്ന പടത്തലവൻ സോളമനെയും അലക്സാണ്ടറേയും പോലെ സത്യത്തിന്റെ മുഖം നേരിൽ കാണാൻ മരണാനന്തരം പ്രച്ഛന്ന വേഷം സ്വീകരിച്ച് എല്ലാം ഒളികണ്ണിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്? ജീവിച്ചിരുന്നവർ തന്നെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രവർത്തികൾ അദ്ദേഹം ഒരു ആയുസ് മുഴുവൻ സഹിച്ചു. ഇപ്പോൾ ഇതാ ഇങ്ങനെയും. കമ്മ്യൂണിസ്റ്റുകാർ കൊട്ടിയാഘോഷിക്കുന്ന ഹൃദയബന്ധത്തിന്റെ കപടമുഖം ഇതാ ദില്ലിയിൽ മോർച്ചറിയിൽ ലോകത്തിന് ബോധ്യപ്പെടാനായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജനത്തിനെ കബളിപ്പിക്കാൻ ഒരുക്കിയ സങ്കടക്കടൽ, പൊളിവചനങ്ങൾ, ചങ്കുപൊട്ടുന്ന അർത്ഥനാദങ്ങൾ, എല്ലാറ്റിന്റെയും പൊരുൾ നാം ഇപ്പോൾ കാണുന്നു. MV ഗോവിന്ദനും കുടുംബവും ഉല്ലാസയാത്രയിലിടെ ഏത് ടൈം സോണിൽ കൂടിയാണ് ഇപ്പോൾ പറക്കുന്നതെന്ന് അറിയില്ല. പ്രാതലാണോ അത്താഴമാണോ കഴിക്കുന്നതെന്നും അറിയില്ല. പക്ഷെ അവർ ആകാശഗംഗയിലുണ്ട്, പറവകളെ പോലെ. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അന്തരിച്ചാൽ ഔദ്യോഗികമായി മൂന്നോ നാലോ ദിവസത്തെ ദുഃഖാചരണം സാധാരണമാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായതുകൊണ്ട് ഉല്ലാസയാത്രയ്ക്ക് വിലക്കുമില്ല. വിളക്ക് കെടുത്തിക്കഴിഞ്ഞാൽ ഒന്നിനും വിലക്കില്ലല്ലോ. എത്ര യാന്ത്രികമായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ഇഹലോഹവാസം. പുഴുക്കുത്ത് മാത്രമല്ല ചീഞ്ഞളിഞ്ഞു പോയി സഖാക്കളെ. കോടിയേരിയുടെ സ്മരണകളോട് മുഖ്യമന്ത്രി ചെയ്തത് തന്നെ ജനറൽ സെക്രട്ടറിയുടെ സ്മരണകളോടും ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഈ ഗോളത്തിലെ അതിഥികൾ മാത്രമാണോ? അവകാശികളല്ലേ? നന്മകളുടെ നിറം കെടുത്തുന്നതാണോ കമ്മ്യൂണിസ്റ്റുകാരുടെ ബന്ധങ്ങൾ?